അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരിലെ കവളപ്പാറയ്ക്കടുത്ത് പൂളപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. പൂളപ്പാടം എന്ന് പറയുന്നിടത്താണ്. ഇവിടെ നമ്മളിപ്പോൾ സെൻറ് ജോർജ് ചർച്ചിലാണുള്ളത്. ഇവിടെ ഒരു ക്യാമ്പുണ്ട്. ഇത് ഇവിടുത്തെ വികാരി അച്ഛനാണ്. നമ്മൾ കുറച്ച് കിറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ 9:30 ഇവിടെ തൊട്ടടുത്തൊക്കെ ഉരുൾപൊട്ടലുള്ളതായ സ്ഥലങ്ങളാണ്. നമ്മൾ വരുന്ന വഴികളൊക്കെ വളരെ ദുർഘടമായ സ്ഥലങ്ങളാണ്, വളരെ ദുസ്സഹമായ സ്ഥലങ്ങളാണ്. ഇവിടെ ഈ സമയത്ത് എത്തിപ്പെട്ട് നമ്മൾ ഇവരെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഏൽപ്പിച്ച് മടങ്ങുകയാണ്. വളരെ പ്രയാസമുള്ള വാർത്തകളാണ്. ഇപ്പോഴും കവളപ്പാറയിൽ നിന്ന് ശരിക്കു പറഞ്ഞാൽ ഒരു യുദ്ധസമാനമായൊരു സാഹചര്യമാണ് അവിടെയൊക്കെ ഉള്ളത്. ഇന്ന് കിട്ടിയ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ട് അതിൻ്റെ അരഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കാണാൻ പോലുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, സ്വന്തം ബന്ധുക്കളിൽപ്പെട്ട ആളുകൾ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡി കിട്ടാൻ. പക്ഷേ കിട്ടിയ ഡെഡ് ബോഡി അത് പകുതിയേ ഉള്ളൂ. വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെക്കൊണ്ടാകുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെ ഇവിടെ വന്ന് ഇവരെ കാണുകയും ഇവർക്ക് നമ്മൾ ഈ നമ്മൾ 100 കിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് അച്ഛന് കൊടുക്കുന്ന ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളോട് തൊട്ടടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാണ്. ഏതായാലും സന്തോഷം. അച്ഛൻ്റെ പേരെന്താണ്? തോമസ്. തോമസ് ആണ്. സ്ഥലം പരുന്തനൂരിൽ. ആ പറയുന്നത് വയനാട്ടിലാണ് വീട്. വയനാട്ടിലാണ്. ഏതായാലും സന്തോഷം. ഇതിനകത്ത് നമ്മൾ ചെറിയ കിറ്റാണെങ്കിലും ഇതിനകത്ത് പേസ്റ്റ്, ഗോൾഗെറ്റ്, സോപ്പ്, പിന്നെ സോപ്പ് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. അങ്ങനെ ഏതോ 100 കിറ്റുകളുണ്ട്. ഞങ്ങൾ കുറേ പിന്നെ ക്യാമ്പുകൾ സന്ദർശിച്ചാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ എത്തിപ്പെട്ടത്. ഏതായാലും എല്ലാവരും ദുആ ചെയ്യുക. സന്തോഷം. അസ്സലാമു അലൈക്കും.